2015 ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങിയ പ്രശസ്ത ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ. ആഫ്രിക്കൻ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട സിംബാബ്വേയുടെ മുൻ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ. ഇന്ത്യയുടെ വ്യോമയാന ഡയറക്ടറായ ആദ്യ വനിത എം സത്യവതി. ആഗോള IT കമ്പനിയായ ഒറാക്കിളിൻ്റെ പ്രസിഡൻ്റായ മലയാളി തോമസ് കുര്യൻ. കണിക പരീക്ഷണശാലയായ ന്യൂട്രീനോ ഒബ്സർവേറ്ററി എവിടെയാണ് സ്ഥാപിക്കുന്നത്? തമിഴ്നാട്. ലോകകപ്പ് ക്രിക്കറ്റിൽ റൺസും വിക്കറ്റും നേടിയ ആദ്യ മലയാളി കൃഷ്ണചന്ദ്രൻ. ഗംഗാ നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി നമാമി ഗംഗ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2015 പീപ്പിൾ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ മലയാളി എം ടി വാസുദേവൻ നായർ. ഇംഗ്ലണ്ടിലെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഗ്രാൻഡ് ക്രോസ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ രത്തൻ ടാറ്റ. 2014 ലോകകപ്പ് ഫുട്ബോൾ കിരീടം വിജയിച്ചത് ഏത് രാജ്യം? ജർമ്മനി. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ അവാർഡ് നേടിയത് ലയണൽ മെസ്സി. ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ബ്രസീൽ. 2014 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ജെയിംസ് റോഡ്രിഗസ്. ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം മിർസ്ലോവ് ക്ലോസെ. 2014 ലോകകപ്പ് മത്സരത്തിൽ എതിർ താരത്തെ കടിച്ചതിന് ശിക്ഷ ലഭിച്ച ഉറുഗ്വൻ താരം ലൂയി സുവാരസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. നിഷേധ വോട്ട് സംവിധാനം നടപ്പാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 14. ഇന്ത്യയുടെ 15 പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നരേന്ദ്രമോദി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജനിച്ച ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല സ്ഥാപിക്കുന്നത് മണിപ്പൂരിൽ. നാഷണൽ ഹ്യൂമാനിറ്റീസ് പുരസ്കാരം ലഭിച്ച അമേരിക്കക്കാരൻ അല്ലാത്ത ആദ്യ വ്യക്തി അമർത്യ സെൻ. 2014 പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ഹരിത നോബൽ പുരസ്കാര വിജയി രമേശ് അഗർവാൾ. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ നിന്ന് ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ച ആൾ എന്ന ബഹുമതി ലഭിച്ച ബ്രിട്ടീഷുകാരൻ റോഡ് ബാബർ. അസ്വാൻ അണക്കെട്ട് എവിടെയാണ്? ഈജിപ്റ്റ്. തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അസം. ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടിൽ. ഇന്ത്യയുടെ ആദ്യത്തെ സഞ്ചരിക്കുന്ന കോടതി ഹരിയാനയിലെ മോവാദ് ജില്ല. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ.